അയോഗ്യതയിൽ ഇനി എന്തൊക്കെ? അയോഗ്യനാക്കിയതിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് AICC ആസ്ഥാനത്താണ് വാർത്താസമ്മേളനമുള്ളത്. അതിനിടെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സംസ്ഥാന വ്യാപകമായി രാജ്യവ്യാപകമായി പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും അത് സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും ഇന്നും അത്തരം പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെയാണ് സാധ്യത. ഈ കാര്യത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന നിയമപരമായ പോരാട്ടങ്ങൾ, രാഷ്ട്രീയമായി ഇനി എന്തൊക്കെ നീക്കങ്ങൾ എന്നുള്ളതൊക്കെയാണ് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. പ്രശാന്ത് രഘുവംശമുണ്ട്. പ്രശാന്ത്, ഉള്ളത് രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിലാണ്. ഈ വസതി ഒഴിയാനുള്ള നോട്ടീസ് ഉടൻ നൽകുമെന്നാണ് കരുതുന്നത്. ഒപ്പം ഷാമിലുണ്ട്. ഷാമിൽ വയനാട്ടിൽ രാഹുലിന്റെ ഓഫീസിന് മുന്നിൽ നിന്നാണുള്ളത്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ആ വസതി എപ്പോഴത്തേക്ക് ഇനി ഒഴിയേണ്ടി വരും, അതിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയണം. ഒപ്പം നിയമപരമായും രാഷ്ട്രീയമായും ഇക്കാര്യത്തിൽ ഇനി നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ സൂറത്ത് കോടതിയിലെ നടപടികളിൽ അല്ലെങ്കിൽ ആ കേസിന്റെ കാര്യത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ളത് കോൺഗ്രസ് തന്നെ നിലവിൽ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ വളരെ ആലോചിച്ച് മാത്രം ഇനി ഇപ്പോൾ ഈ അപ്പീലിലേക്കൊക്കെ പോകുന്നത് വളരെ ജാഗ്രതയോടുകൂടി എന്നൊരു തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും ഈ 2-ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും അപ്പീൽ എപ്പോൾ നൽകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയാവാത്തത്. എന്തായാലും പ്രമുഖരായ ഒരു അഭിഭാഷക നിരയടക്കം തയ്യാറാകുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഒപ്പം രാഷ്ട്രീയമായി രാഹുലിനെ എതിർത്ത ആളുകളെ കൂടിയും ഒരുമിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു നേട്ടം കോൺഗ്രസിനുണ്ട്. പക്ഷേ അത് എത്രത്തോളം നിലനിർത്താൻ കഴിയും വരും ദിവസങ്ങൾ എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ഈ 2 കാര്യത്തിലുമുള്ള വിശദീകരണങ്ങൾ എങ്ങനെയാണ്? സാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും സാലിനി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വസതിയായ 12 തുഗ്ലക് ലെയ്ൻ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി MP ആയ ശേഷമാണ് തുഗ്ലക് ലെയ്നിലെ ഈ വസതി രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത്. നേരത്തെ നമുക്കറിയാം എല്ലാവരും 10 ജൻപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. 2004 രാഹുൽ ഗാന്ധി ആദ്യമായി മത്സരരംഗത്തേക്ക് ഇറങ്ങാനുള്ള തീരുമാനം എടുത്തത്. അന്ന് റായ്ബറേലിയിൽ സോണിയാഗാന്ധിയും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോവുകയായിരുന്നു. 2004 രാഹുൽ ഗാന്ധിയുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ കവർ ചെയ്തതാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആ തെരഞ്ഞെടുപ്പ് അന്ന് റിപ്പോർട്ട് ചെയ്യാനായി അമേഠിയിൽ പോകുമ്പോൾ രാഹുൽ ഗാന്ധി അന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടേയുള്ളൂ. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അന്ന് വലിയ പിന്തുണ അവിടെ കോൺഗ്രസ് പ്രവർത്തകർ നൽകുകയും രാഹുൽ ഗാന്ധി പലതരത്തിലുള്ള അവിടുത്തെ പ്രാദേശിക വിഷയങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് കാണാമായിരുന്നു. പക്ഷേ നാണം കുണുങ്ങിയായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ 2004 രാഹുൽ ഗാന്ധിയെ കൂടി മത്സരരംഗത്തേക്ക് ഇറക്കിയത് കോൺഗ്രസിന് ഗുണം ചെയ്യുകയും 2004 കോൺഗ്രസ് അധികാരത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഈ വസതിയും ഒരു അധികാര കേന്ദ്രമായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നീട് രാഹുൽ ഗാന്ധി പാർട്ടിയുടെ വൈസ് പ്രസിഡന്റായി പിന്നീട് പാർട്ടിയുടെ അധ്യക്ഷനായും രാഹുൽ ഗാന്ധി മാറി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, കോൺഗ്രസിനുള്ളിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നേതാവാണ്. ഒരു കാലത്ത് സോണിയാഗാന്ധിയുടെ വസതിയായ 10 ജൻപതിലായിരുന്നു എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിച്ചിരുന്നത്. അത് മാറി രാഹുൽ ഗാന്ധിയിലേക്ക് അധികാരങ്ങൾ വന്നപ്പോഴാണ് പാർട്ടിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കണ്ടത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഇപ്പോൾ കോൺഗ്രസിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നേതാവാണ്. ആ നേതാവിനെതിരെയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ എന്തായാലും BJP ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഈ ഒരു കേസ് വലിയ ഒരു വെല്ലുവിളിയാണ്. അതൊരു കടുത്ത പ്രതിസന്ധിയാണ്. അതുകൊണ്ട് അതെങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിലുള്ള ആലോചനകൾ ഇന്നലെ പാർട്ടിയിൽ സജീവമായി നടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 2 തരത്തിലുള്ള വെല്ലുവിളിയാണ് കോൺഗ്രസ് നേരിടുന്നത്. ഒന്ന്, രാഷ്ട്രീയമായി ഇതിനെ എങ്ങനെ നേരിടുക എന്നതാണ്. കാരണം ആദ്യമൊക്കെ രാഹുൽ ഗാന്ധി അവഗണിക്കുക എന്നൊരു നിലപാടായിരുന്നു BJP സ്വീകരിച്ചിരുന്നത്. നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധിയുടെ പേരൊക്കെ പറയാതെ അവഗണിക്കുക എന്നതായിരുന്നു ആദ്യമൊക്കെ സ്വീകരിച്ച ഒരു നിലപാട്. അതിൽ നിന്ന് BJP ഇപ്പോൾ ഏറെ മാറിയിട്ടുണ്ട്. BJP അതിനു പകരം രാഹുൽ ഗാന്ധിയെ നേരിടുക, ശക്തമായി നേരിടുക, രാഷ്ട്രീയമായി നേരിടുക എന്നൊരു നയത്തിലേക്ക് വരികയാണ്. അതായത് രാഹുൽ ഗാന്ധിക്ക് ഒരു ഇടം നൽകേണ്ടതില്ല എന്നാണ് BJP കരുതുന്നത്. രാഹുൽ ഗാന്ധിയെ അവഗണിച്ചു പോയാൽ രാഹുൽ ഗാന്ധി മെല്ലെ ഒരു ഇടം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഇത് അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. BJP ആദ്യം കെജ്രിവാളിനെ അവഗണിച്ച സമയത്ത് കെജ്രിവാൾ മെല്ലെ മെല്ലെ ഓരോ സ്ഥലത്തും ഇടമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് ദില്ലിയിലും പിന്നീട് പഞ്ചാബിലും ഒക്കെയായി ആം ആദ്മി പാർട്ടി വളരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ രാഹുൽ ഗാന്ധി അവഗണിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് യഥാർത്ഥത്തിൽ BJP എത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ശക്തമായി ആക്രമിക്കുന്ന BJP നമ്മൾ കാണുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഈ കേസ് വന്നത് കോടതിയിലാണ്. കോടതിയാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായുള്ള ഈ വെല്ലുവിളിക്കൊപ്പം നിയമപരമായി ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും
എന്നത് കോൺഗ്രസിന് വലിയ പ്രധാനമാണ്. എന്തായാലും കോൺഗ്രസിന് പിന്നിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അത് കോൺഗ്രസിന് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. കാരണം നേരത്തെ രാഹുൽ ഗാന്ധിയെ എതിർത്ത നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ നേതാക്കൾ എല്ലാവരും തന്നെ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ ഇപ്പോൾ അണിനിരക്കുന്നുണ്ട്. ബി ജെ പി ഇതര പാർട്ടികൾ നോക്കിയാൽ ബിജു ജനതാദൾ, വൈ എസ് ആർ കോൺഗ്രസ് ഈ രണ്ട് പാർട്ടികൾ ഒഴികെ മിക്കവാറും എല്ലാ പാർട്ടികളും രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ ഇപ്പോൾ നിൽക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ബി ആർ എസും ഒക്കെ രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കത്തെ ശക്തമായി എതിർത്തുകൊണ്ട് ഇന്നലെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷ പിന്തുണ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രതിപക്ഷ പിന്തുണ അങ്ങനെ കിട്ടുമ്പോഴും കോൺഗ്രസ് ശക്തമായി തന്നെ ഈ വിഷയം രാജ്യത്തുടനീളം ഉന്നയിക്കണം എന്നതാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം തെരുവിൽ ഇറങ്ങിയുള്ള പ്രതിഷേധങ്ങളിൽ എല്ലാ പാർട്ടികളുടെയും പിന്തുണ എന്തായാലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അതുപോലെ കോൺഗ്രസ് പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള സംസ്ഥാനങ്ങളിലും ഒക്കെ ഈ വിഷയം ശക്തമായി ഉയർത്താനുള്ള ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പലയിടത്തും ഇന്നലെ പ്രതിഷേധങ്ങൾ നടന്നു. നമുക്കറിയാം കോൺഗ്രസിന്റെ കേരളത്തിലെ ഘടകം പലയിടങ്ങളിലും പ്രതിഷേധം നടത്തി. അതേപോലെ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. ചിലയിടങ്ങളിലൊക്കെ പ്രതിഷേധങ്ങൾ അക്രമത്തിലേക്ക് വഴിമാറുകയും ഒക്കെ ചെയ്തു. ഇന്നും രാജ്യവ്യാപകമായി ഇക്കാര്യത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് ശക്തിപ്പെടുത്തും. പാർലമെന്റിനകത്ത് ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം ശക്തമാക്കും. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പാർലമെന്റ് നടപടികൾ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തുന്നത്. അതുകൊണ്ട് പാർലമെന്റ് അങ്ങനെ അവസാനിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് പാർലമെന്റ് പുറത്തേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് എന്തൊക്കെ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ കഴിയുമോ അത്തരം നേട്ടങ്ങളിലേക്ക് പോവുക എന്നതാണ് കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാ എം പിമാരും രാജിവെക്കുക എന്ന നിർദ്ദേശം പാർട്ടിക്കകത്ത് ഉയർന്നു വന്നിരുന്നു. പക്ഷേ പല എം പിമാർക്കും ഇതിനോട് യോജിപ്പില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് അത്തരം ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് പോയിട്ടില്ല. നിയമപരമായി എന്തായാലും സെഷൻസ് കോടതിയിലാണ് ആദ്യം അപ്പീൽ നൽകുക എന്ന് നേരത്തെ കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. അതിനുള്ള നടപടികൾ ഇന്ന് തന്നെ തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് സെഷൻസ് കോടതി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണ് എന്നുള്ള വിധി കൂടി സ്റ്റേ ചെയ്യുമോ എന്നത് പ്രധാനമാണ്. അത് നോക്കിയതിന് ശേഷം പിന്നീട് ഭാവിയിൽ സുപ്രീം കോടതിയിൽ നേരിട്ട് വരേണ്ടതുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനിക്കും. അതുകൊണ്ട് രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുക എന്ന നിലപാടുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. ആ സമയത്ത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒപ്പം നിർത്തുക, രാജ്യവ്യാപകമായി ഈ വിഷയം ശക്തമായി ഉയർത്തുക, കർണാടക തെരഞ്ഞെടുപ്പ് വിജയിച്ചുകൊണ്ട് മറുപടി നൽകുക എന്നുള്ള ഒരു നിലപാട് കൂടിയാണ് ഇന്നലെ പ്രിയങ്ക ഗാന്ധി യോഗത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് കർണാടകയിലെ കോൺഗ്രസിന്റെ നീക്കങ്ങളെ അട്ടിമറിക്കാനാണ് ബി ജെ പി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന സംശയവും കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. അതുകൊണ്ട് ഈ നീക്കങ്ങൾ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ ബാധിക്കരുത് എന്നുകൂടി കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്.